ഹലോ വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. നമുക്ക് ഒരു മാസം കുറേ അധികം കോള് വരാറുണ്ട്. ഇതിൽ നല്ലൊരു ശതമാനം ആളുകളും മസാജിങ് പാർലറിൽ പോയിട്ട് അതിൽ നിന്നുള്ള ഭയം മൂലം വിളിക്കുന്ന ആളുകളാണ്. അപ്പം അത് നാട്ടിലാവാം, കേരളത്തിന് വെളിയിലാവാം, അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ, ദുബായിൽ നിന്നൊക്കെ വിളിക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകളും മസാജിങ് പാർലറിൽ പോയിട്ട് അതിനോടുള്ള പ്രശ്നം കൊണ്ട് നമ്മളെ വിളിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള പൊതുവായ കുറേ സംശയങ്ങളുണ്ട്, പൊതുവായ കുറേ ഡൗട്ടുകളുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഒരേ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുത്ത് മടുത്തു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം വീഡിയോ രൂപത്തിൽ ഇവിടെ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത്. മസാജിങ് സെൻറ്ററിൽ പോയിട്ട് പിക്ചേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കുന്നു, സാർ ഇന്നലെ ഞാൻ മസാജിങ് സെൻറ്ററിൽ പോയി. അവിടെ ചെന്നിട്ട് കാര്യമായിട്ടൊന്നും നടന്നില്ല, അവർ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഷോപ്പ് ചെയ്തു, അല്ലെങ്കിൽ എന്തോ എന്താ പറയുക, ഓറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്കത് പച്ചയ്ക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഓറിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. അതായത് ബന്ധപ്പെടൽ ആ രീതിയിലോട്ടൊന്നും പോയിട്ടില്ല, കൈകൊണ്ടുള്ള അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് തൊണ്ടയ്ക്ക് വേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് നടുവിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പേശികളൊക്കെ വലിയുന്നു, സ്കിന്നിൽ റാഷസ് കാണിച്ചു തുടങ്ങുന്നു. ഒന്ന് ഓർക്കണം, തലേന്നായിരിക്കും പോയെ, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ആയിരിക്കും പോയെ, അപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. സ്കിന്നിന് റാഷസ് ഉണ്ടാകുന്നു, പേശിവലി ഉണ്ടാകുന്നു, പനിയാണ്, തൊണ്ടവേദന എടുക്കുന്നു, ഞാൻ കുറേയധികം ടെസ്റ്റുകൾ ചെയ്തു, ശരിക്കും 90 ദിവസം എടുക്കണോ ടെസ്റ്റ് എടുക്കാൻ, എനിക്ക് എല്ലാ സിംറ്റംസും കാണിക്കുന്നുണ്ട്, എനിക്ക് 100% ഷുവറാണ് എനിക്ക് പോസിറ്റീവ് ആണെന്നുള്ളത്. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മസാജിങ് സെൻറ്ററിൽ പോകുന്ന എല്ലാവരും HIV പോസിറ്റീവ് ആണോ, അതോ മസാജിങ് സെൻറ്ററിൽ ജോലി ചെയ്യുന്ന എല്ലാവരും HIV പോസിറ്റീവ് ആണോ? നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? മസാജിങ് സെൻറ്ററിൽ ജീവിക്കുന്നവരും മനുഷ്യരാണ്, അവർക്കും ഫാമിലി ഉണ്ട്, അവർ അവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് അവിടെ ജോലി ചെയ്തത്. നമുക്ക് അറിയാവുന്ന നിരവധി സുഹൃത്തുക്കളുണ്ട്, മസാജിങ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മരുന്ന് മേടിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവരൊക്കെ, ഇവരോടൊക്കെ ഞാൻ പേഴ്സണലി സംസാരിക്കാറുള്ളതാണ്. അവരൊക്കെ അവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണ് അവരെ പോകുന്നത്. അവരും അവരുടെ സേഫ്റ്റി നോക്കും, അല്ലാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരും സേഫ്റ്റി നോക്കാത്തതായിട്ട് ആരുമില്ല. നിങ്ങൾ ഒരു തവണ മസാജിങ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയ ടെൻഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും മസാജിങ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നവരും അവരുടെ ആരോഗ്യത്തെ പറ്റി അവർ ചിന്തിക്കാറില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ ഞാൻ പല രീതിയിലും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നവരോടൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അതായത് HIVയുടെ സിംറ്റം പിറ്റേ ദിവസം ഒന്നും കാണിച്ച് തുടങ്ങത്തില്ല. ഇത് ഒരാഴ്ചയായി മസാജിങ് സെൻറ്ററിൽ പോയിട്ട് എനിക്ക് ഫുള്ള് സിംറ്റംസ് ആണെന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. ഒരു മാസമായ മസാജിങ് സെൻറ്ററിൽ പോയിട്ട് എനിക്ക് ദേഹം മുഴുവൻ സിംറ്റംസ് ആണ് സാർ, ഞാൻ എന്ത് നെറ്റിൽ എന്ത് സെർച്ച് ചെയ്താലും ആ സിംറ്റംസ് എല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ദയവായിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നൊന്നും അവസാനിപ്പിക്കുക. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് HIV പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റിലാണ് നമ്മളിരിക്കുന്നത്. ഞങ്ങളുടെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനും ഞങ്ങൾ സിംറ്റംസ് കണ്ടിട്ടില്ല. അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കാൻ കൂട്ടാക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പല യൂട്യൂബുകളിലും അങ്ങനെ പറഞ്ഞു, പല വെബ്സൈറ്റുകളിലും അങ്ങനെ പറഞ്ഞു. സി, അവർ അവരുടെ യൂട്യൂബിനെ റീച്ച് കിട്ടാനായിട്ടും അവരുടെ വെബ്സൈറ്റിനും ലൈക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയുമൊക്കെയാണ് അവരങ്ങനെ ഓരോന്ന് എഴുതി പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റം കാണിച്ചിട്ടുണ്ടോ എന്ന്. 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 99% ആൾക്കാരും പറയുന്നത് സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, ഞാനൊന്നെങ്കിൽ സർജറിയുടെ സമയത്ത് ടെസ്റ്റ് ചെയ്തതാണ്, അല്ലെ ബൈക്കിൽ നിന്ന് വീണ് കാലൊടിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് ഹോസ്പിറ്റലുകാരെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത്, അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ HIV പോസിറ്റീവ് ആയിട്ടുള്ളവരും അറിയുന്നത്. അല്ലാതെ ആരും തന്നെ അറിയാൻ പോകുന്നില്ല. കാരണം എന്താണ്, ഇതിന് സിംറ്റംസ് അങ്ങനെ ഒന്നും കാണിക്കാറില്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന, നമ്മുടെ ആരോഗ്യം അത്യാവശ്യം നോക്കുന്ന ആളുകളാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള സിംറ്റംസ് 10-15 വർഷത്തോളം വരത്തില്ല എന്നുള്ളത്. 15 വർഷത്തെ ഒരു കണക്ക് പറയാൻ കാര്യം, 15 വർഷമായി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി മരുന്ന് കഴിക്കാത്ത ആളെ എനിക്കിപ്പോഴും അറിയാം. അപ്പം അദ്ദേഹം ഭയങ്കര ഹെൽത്തിയാണ്, അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എനിക്ക് അയച്ചു തരാറുണ്ട്. അദ്ദേഹം വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്, യാതൊരു വിധത്തിലുള്ള സിംറ്റംസും കാണിക്കുന്നില്ല. ഇത് അങ്ങനെ ഹെൽത്ത് നോക്കിയില്ലേ പോലും എനിക്ക് CD4 37, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് പറയുന്ന ഒരു ടെസ്റ്റിന് പറയുന്ന പേരാണ് CD4 സെൽസ്. ഈ CD4 സെൽസ് ഒരു മനുഷ്യന് 1500 സംതിങ് വരെ വരാം, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ശരാശരി ഒരു മനുഷ്യനെ 700 മുതൽ 1200 വരെ വരാം. 500 മുകളിലാണെങ്കിൽ നമ്മൾ സേഫ് എന്ന് പറയും, അല്ലെങ്കിൽ 250 മുകളിലാണെങ്കിൽ കുറച്ച് നോക്കണം, ഒരു 500 മുകളിലെത്തിക്കാൻ പറയും. ഈ CD4 സെല്ലിൽ കുറഞ്ഞ് HIV അറ്റാക്ക് ചെയ്യുന്ന CD4 സെല്ലിനാണ്. ഈ CD4 സെല്ലിൽ കുറഞ്ഞ് 37 വരെയായ ഒരു 21 വയസ്സുകാരനെ എനിക്കറിയാം.
പാലക്കാടുള്ളത്. അവന് യാതൊരു വിധത്തിലുള്ള സിംറ്റംസും ഇല്ല. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിനക്ക് സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നോ? ഒരു സിംറ്റംസും ഇല്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ മസാജിങ് സെൻറ്ററിൽ പോയി, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് മസാജിങ് സെൻറ്ററിൽ പോയി ആൾക്കാർ ദേഹം മുഴുവൻ സിംറ്റം ആണെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ് വെപ്രാളപ്പെടുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരിക്കലുമില്ല. അതായത് എച്ച് ഐ വിയുടെ സിംറ്റംസ് അങ്ങനെ ഒന്നും കാണിക്കത്തില്ല. നിങ്ങൾക്ക് എച്ച് ഐ വി അറിയണമെന്നുണ്ടെങ്കിൽ 90 ദിവസത്തിന് ശേഷം ഒരു നോർമൽ ആൻറ്റിബോഡി ടെസ്റ്റ് എടുത്താൽ മതി. ചില മനുഷ്യരുണ്ട് എത്ര ടെസ്റ്റ് എടുത്താലും വിശ്വാസമില്ല. അവർ ആൻറ്റിബോഡി ടെസ്റ്റ് എടുക്കും, വൈറൽ ലോഡ് ടെസ്റ്റ് എടുക്കും, DNA PCR എടുക്കും, ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ആൻറ്റിബോഡി ടെസ്റ്റ്, നോർമൽ കാർഡ് ടെസ്റ്റ് ഒരു 90 ദിവസം കഴിയുമ്പോൾ എടുത്താൽ മതി. ഓവറായിട്ട് ഒന്നിനും ധൃതി വെക്കേണ്ട കാര്യമില്ല. ഇപ്പം ചിലർ വിചാരിക്കും പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ മരിച്ചു. ഒന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമൊന്നും അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഇപ്പോൾ ചില കുട്ടികളുണ്ട് എക്സാമാണ് അല്ലെങ്കിൽ ഡിഗ്രി കഴിയും PG കഴിയണം അല്ലെങ്കിൽ ഇത് കഴിയണം, അത് കഴിഞ്ഞിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കാം. യെസ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ CD4 ഒരു സേഫ് സോൺ ആണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റ് ചില വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ തരും. ഒരു 1 മുതൽ 2 കൊല്ലത്തേക്കൊക്കെ മരുന്ന് തള്ളിവിടുന്നതുകൊണ്ട് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. ഗവൺമെൻറ്റിൽ ഈ അടുത്താണ് HIV ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മെഡിസിൻ കൊടുത്തു തുടങ്ങി. ഇത്രയും കാലം ഗവൺമെൻറ്റിൽ മെഡിസിൻ എടുക്കുന്നവർക്കറിയാം, ഇത്രയും കാലം ഗവൺമെൻറ്റിൽ HIV പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ CD4 500 മുകളിലുള്ളവർക്ക് മാത്രമേ, അല്ല 500 താഴെയുള്ളവർക്ക് മാത്രമേ മരുന്ന് കൊടുക്കുകയുള്ളായിരുന്നുള്ളൂ. 500 മുകളിലുള്ളവർക്ക് മരുന്ന് കൊടുക്കണ്ട, കുറച്ച് ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് എടുക്കാൻ വന്ന് പറയുമായിരുന്നു. അങ്ങനെയായിരുന്നു ഇത്രയും വർഷങ്ങൾ ഗവൺമെൻറ്റിലിരുന്നത്. അതുകൊണ്ട് HIV എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആന കുതിര സംഭവമൊന്നുമല്ല. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അയാൾ ഡെയിലി മരുന്ന് കഴിക്കുന്ന പോലെ എന്നും കഴിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ ഞാനിതൊരു നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയോ, അയ്യോ ഇത് ഇത്ര കൂളാന്ന് കാണിക്കാൻ വേണ്ടിയോ അല്ല പറയുന്നത്. HIV നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം കൊണ്ട് വരുത്തുന്ന HIV പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഞങ്ങൾ പറയുന്ന രീതിയിൽ മരുന്ന് കഴിക്കുന്നവർക്കാണ് ഈ ഒരു കാര്യം ഉണ്ടാകുക. ബാക്കിയുള്ളവർ അങ്ങനെ പറഞ്ഞു, ബാക്കിയുള്ളവർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ എടുക്ക വന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ, ഇപ്പോൾ ചിലവർക്ക് നമ്മുടെ എടുക്ക വന്ന് മരുന്ന് എടുക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ അവർ ഗവൺമെൻറ്റിൽ നിന്ന് മരുന്ന് എടുക്കും. പക്ഷേ ഞങ്ങളുടെ എടുക്ക വർഷത്തിലൊന്ന് വന്ന് മെഡിക്കൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ അവരുടെ റിപ്പോർട്ട്സൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരാറുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ മതി, അപ്പം നമുക്ക് സംശയമുള്ള 1-2 ടെസ്റ്റുകളും കൂടെ ഒക്കെ എടുപ്പിക്കും. അല്ലാതെ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരല്ല. ഞങ്ങളെ വിളിക്കാനായിട്ട് ഞങ്ങൾ പണം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ കോളിന് അറിയാമായിരിക്കും, വിളിക്കുന്നവർക്കറിയാം 1500 തൊട്ട് 2000 രൂപ വരെയാണ് ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് കോളിൻ്റെ റേറ്റ്. പക്ഷേ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ 1 രൂപ പോലും ഇങ്ങോട്ട് കൗൺസിലിംഗ് സെല്ലിലേക്ക് തരണ്ട. നിങ്ങൾ ജസ്റ്റ് പോസിറ്റീവ് ആണെന്നുള്ള പ്രൂഫ് മാത്രം തന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് വിളിക്കും, എല്ലാ ഹെൽപ്പും ചെയ്യും. ഞങ്ങളുടെ സർവീസ് എടുത്തിരിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് വെറുതെ ഈ സിംറ്റംസിൻ്റെ പുറകെ ഓർത്ത് ദയവ് ചെയ്ത് പേടിക്കരുത്. ഇങ്ങനൊന്നും സിംറ്റംസ് വരില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. HIV ബോഡിയിൽ കയറിയാൽ അറിയാൻ യാതൊരു മാർഗ്ഗമില്ല ടെസ്റ്റിംഗ് അല്ലാതെ. അത് മനസ്സിലാക്കുക, കണ്ട വെബ്സൈറ്റുകളെല്ലാം നോക്കി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കളയരുത്. അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.